തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയെ തുടർന്ന് കോവിഡ് ബാധിച്ച് മരിച്ച ഉദ്യോഗസ്ഥർക്ക് ഉത്തർപ്രദേശ് സർക്കാർ 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് അലഹബാദ് ഹൈക്കോടതി. നിലവിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയെ തുടർന്ന് കോവിഡ് ബാധിതരായി മരിച്ചവർക്ക് 30 ലക്ഷം നഷ്ടപരിഹാരമായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ചത്. കോവിഡ് രൂക്ഷമായതിനിടെ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഡ്യൂട്ടി ചെയ്ത പോളിംഗ് ഓഫീസർമാരാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് കുറഞ്ഞത് 1 കോടിയെങ്കിലും നഷ്ടപരിഹാരമായി നൽകണമെന്ന ആവശ്യമാണ് അലഹബാദ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കോവിഡ് ബാധിച്ച് മരണം സംഭവിച്ചവർ ഓരോ കുടുംബങ്ങളുടെയും ഉപജീവന മാർഗമായിരുന്നു. അതുകൊണ്ട് തന്നെ 30 ലക്ഷം നഷ്ടപരിഹാരം അവരുടെ കുടുംബാംഗങ്ങളുടെ മുന്നോട്ടുള്ള ജീവിത മാർഗത്തിന് പര്യാപ്തമല്ല എന്നും കോടതി വിശദീകരിച്ചു. RT-PCR ടെസ്റ്റ് നടത്താതെ നിർബന്ധിതമായി ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചത് സംസ്ഥാന സർക്കാരും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. ഈ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ മരണത്തിന്റെ ഉത്തരവാദി സർക്കാരാണെന്ന് കോടതി സൂചിപ്പിച്ചു. May 7 സർക്കാർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയെ തുടർന്ന് കോവിഡ് ബാധിച്ച് മരിച്ച ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങൾക്ക് 30 ലക്ഷം നഷ്ടപരിഹാരമായി നൽകാമെന്ന് അറിയിച്ചത്. സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരം തുച്ഛമാണെന്ന് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചു. കോവിഡ് ഭീഷണി സംബന്ധിച്ച് വ്യക്തമായ അറിവുണ്ടായിട്ടും സംസ്ഥാന സർക്കാരും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉദ്യോഗസ്ഥരെ നിർബന്ധമായി ഡ്യൂട്ടിക്ക് നിയോഗിക്കുകയായിരുന്നു. അധ്യാപകർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കോവിഡ് പ്രതിസന്ധി ഏറ്റെടുത്താണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്തതെന്നും അഭിഭാഷകൻ വാദിച്ചു. കൂടാതെ ഒരു പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുമ്പോൾ കോവിഡ് പശ്ചാത്തലത്തിൽ കോടതി കൂടുതൽ കടുത്ത നടപടികൾക്കും സംസ്ഥാന സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസുമാരായ സിദ്ധാർത്ഥ് വർമ്മയും അജിത് കുമാറും 3 അംഗ പാൻഡമിക് പബ്ലിക് ഗ്രീവൻസ് കമ്മിറ്റിക്ക് രൂപം നൽകാനും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ കമ്മിറ്റി രൂപീകരിക്കണം. ഇതിൽ ജില്ലാ ജഡ്ജി ശുപാർശ ചെയ്യുന്ന ചീഫ് ജുഡീഷ്യൽ ഓഫീസറും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാർ ശുപാർശ ചെയ്യുന്ന മെഡിക്കൽ കോളേജ് പ്രൊഫസർമാരും ഉൾപ്പെട്ടവരായിരിക്കണം അംഗങ്ങൾ. മെഡിക്കൽ കോളേജുകൾ ഇല്ലാത്ത ജില്ലകളിൽ ജില്ലാ ആശുപത്രികളിലെ 3-ഓ 4-ഓ ഡോക്ടർമാരടങ്ങിയ കമ്മിറ്റികളും രൂപീകരിക്കണം. ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിക്കുന്ന ഡോക്ടർമാരെയാണ് കമ്മിറ്റിയിൽ അംഗങ്ങളാക്കേണ്ടത്. കൂടാതെ 3-ാമത്തെ അംഗമായി ജില്ലാ ജഡ്ജി നിർദ്ദേശിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെയും നിയോഗിക്കാവുന്നതാണ്. കോടതിയുടെ ഓർഡർ നിലവിൽ വന്ന് 48 മണിക്കൂറിനുള്ളിൽ കമ്മിറ്റികൾക്ക് രൂപം നൽകണമെന്നും കോടതി ഉത്തരവിട്ടിരുന്നു. കോവിഡ് പരിശോധനകളുടെ എണ്ണം സംസ്ഥാനത്ത് കുറഞ്ഞു വരുന്നതിനെയും കോടതി വിമർശിച്ചു. 18-നും 45-നും ഇടയിൽ പ്രായമുള്ള നിരക്ഷരരായ ജനങ്ങൾക്ക് ഓൺലൈൻ സംവിധാനം ഉപയോഗപ്പെടുത്താനായില്ല എങ്കിൽ അവരെ കുത്തിവയ്പ്പിൽ നിന്ന് ഒഴിവാക്കുമോ എന്നും കോടതി വിമർശിച്ചു. May 17 അടുത്ത ഹിയറിംഗിൽ ഇത് സംബന്ധിച്ച് വിശദമായും വാദം കേൾക്കുമെന്നും കോടതി പറഞ്ഞു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൗൺസിൽ തരുൺ അഗർവാൾ, 77 പോളിംഗ് ഓഫീസർമാർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ മരിച്ചതായി കോടതി അറിയിച്ചു. എന്നാൽ ഇനിയും ഇതു സംബന്ധിച്ച് പൂർണ്ണമായ കണക്കുകൾ ലഭിച്ചിട്ടില്ല എന്ന് അഗർവാൾ വ്യക്തമാക്കി.